കണ്ടുപോകുന്നു എന്നല്ലാതെ സിനിമ കണ്ടതിന് ശേഷം അല്പം ഒന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് മഹാവീരർ എന്ന് ചിലപ്പോൾ മനസ്സിലാകും. ആദ്യ കാഴ്ച കൊണ്ട് അർത്ഥവും കഥയും ദഹിച്ചില്ലെങ്കിലും ഇരുത്തി ചിന്തിക്കുമ്പോൾ മഹാവീരർ തെളിഞ്ഞു വരും. അതിന് കാരണം തന്നെ ഇത്തരമൊരു സിനിമ മലയാളത്തിൽ ആദ്യമാണ് എന്നത് തന്നെയാണ്. ഫാന്റസി ചിത്രങ്ങൾ ഇതിനു മുമ്പും മലയാള സിനിമകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബ്ലാക്ക് ഹ്യൂമറും ഫാന്റസിയും ടൈം ട്രാവലറും ഒത്തിണങ്ങിയ ചിത്രം കൂടിയാണ് എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത നിവിൻ പോളിയും ആസിഫ് അലിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹാവീര്യം. അപൂർണാനന്ദൻ എന്ന സന്യാസി വേഷത്തിലാണ് നിവിൻ പോളി എത്തുന്നത്. രുദ്ര മഹാവീരൻ എന്ന രാജാവായി ലാലും മന്ത്രിയായി വീരഭദ്രൻ എന്ന കഥാപാത്രമായി ആസിഫ് അലിയും എത്തുന്നു. രണ്ട് കാലഘട്ടങ്ങളെ കോടതി മുറിയിൽ എത്തിച്ചുകൊണ്ട് രാജ്യഭരണകാലത്തെയും ആധുനിക കാലത്തെയും നിയമവ്യവസ്ഥയെ തുറന്നു കാട്ടുന്നുണ്ട് സിനിമ. ഒരു വിഗ്രഹ മോഷണത്തിലൂടെ ആരംഭിക്കുന്ന കഥയുടെ രണ്ടാം ഭാഗം രാജഭരണകാലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു നാട്ടിൻ പുറത്തെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹം കളവു പോവുകയും അതുമായി ബന്ധപ്പെട്ട് അപൂർണാനന്ദ മുനിയും നാട്ടുകാരും കോടതിയിലെത്തി വാദങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ചില നർമ്മ സംഭവങ്ങൾക്കൊപ്പം സിനിമയുടെ പ്രധാന കഥാഭാഗത്തേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യഭരണ കാലഘട്ടത്തിൽ ലംഘിക്കപ്പെടുന്ന പ്രജകളുടെ അവകാശങ്ങളെയും സ്ത്രീ സുരക്ഷയും ചർച്ച ചെയ്യുന്നതിനൊപ്പം പുതിയ നിയമവ്യവസ്ഥയെക്കുറിച്ചും സിനിമയിൽ പ്രതിപാദിക്കുന്നു. ഷാൻവി ശ്രീവാസ്തവയാണ് നായിക കഥാപാത്രമായി എത്തുന്നത്. എന്തുകൊണ്ട് തെന്നിന്ത്യയിൽ നിന്ന് തന്നെ ഒരു നടിയെ തൻ്റെ നായിക കഥാപാത്രമാക്കി എന്നതിനുള്ള എബ്രിഡ് ഷെയ്ൻ്റെ ഉത്തരം കൂടിയാണ് ഷാൻവി ശ്രീവാസ്തവ. ആസിഫ് അലിയുടെ മന്ത്രി വേഷം വേറിട്ടതായി തോന്നി. എന്നാൽ നിവിൻ പോളിയുടെ സന്യാസി വേഷം കോടതി മുറിയിൽ നടത്തുന്ന സംഭാഷണ രീതി കുറച്ചുകൂടി ശ്രദ്ധിക്കാമെന്ന് തോന്നി. അറിവുള്ള ഒരു സന്യാസിയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ കോടതി വാദത്തിനിടെയുണ്ടായ സംഭാഷണ രീതി കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കഥയുടെ രണ്ടാം പകുതിയിലേക്ക് നയിച്ച ഒന്നാം പകുതി പക്ഷേ അപൂർണമായിരുന്നു. സിനിമയിലേക്ക് എന്തിന് ഒന്നാം പകുതിയിലെ വിഗ്രഹ മോഷണം ഉൾപ്പെടുത്തി എന്നതിന് പൂർണ്ണതയില്ലാതെ പോയി. ചിത്രത്തിൻ്റെ ദൃശ്യാവിഷ്കാരം മികച്ചതായി തന്നെ നിന്നു. ഭംഗിയായി പ്രകൃതി ഭംഗിയെ ചിത്രത്തിനൊപ്പം ചേർത്ത് വയ്ക്കാൻ ഛായാഗ്രാഹകൻ ചന്ദ്രു സെൽവരാജിന് സാധിച്ചു. പാട്ടുകൾ മികച്ചതും വേറിട്ടതുമായിരുന്നു. മല്ലിക സുകുമാരൻ, ലാലു അലക്സ്, കലാഭവൻ പ്രജോത്, സിദ്ദിഖ്, മേജർ രവി എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കി. മല്ലിക സുകുമാരൻ, ലാലു അലക്സ്, കലാഭവൻ പ്രജോത്, സിദ്ദിഖ്, മേജർ രവി എന്നിവരും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കി.